മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന കാലത്ത് വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന പാർട്ടി എന്ന നിലയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളില്ലാത്ത അധപതിച്ച രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും MV ജയരാജൻ പഴയങ്ങാടിയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലമാണ്. അക്കാലത്ത് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടാണ് വേണ്ടത്. എന്നാൽ കോൺഗ്രസും ലീഗും ഇപ്പൊ ചെയ്യുന്ന പണിയെന്താ? അവർ ഒരു ഭാഗത്ത് RSS നെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ നിർത്തുകയാണ്. രണ്ടു കൂട്ടരും മതരാഷ്ട്രവാദക്കാരാണ്. മതരാഷ്ട്രവാദത്തിനെതിരെ പൊരുതിയ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹേബ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ 75-ാം ചരമവാർഷികം കടന്നുപോയത്. നിയമഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിനോ എതിരായി ഉപയോഗിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. സാമ്പ്രദായിക മാധ്യമങ്ങൾ പൊതുവിൽ ഭരണഘടന കൽപ്പിക്കുന്ന അതിരുകൾക്കുള്ളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില വ്യക്തിഗത ചാനലുകൾ ഭരണഘടനാ ചട്ടങ്ങളെ കാറ്റിൽ പറത്തുന്നുണ്ട്. ഇത് IT വകുപ്പിൽ ഭേദഗതി വരുത്താത്തതുകൊണ്ടാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ പൌരന്റെ വ്യക്തിസ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ് എന്നിവ സംരക്ഷിക്കാനും സർക്കാരിന് ചുമതലയുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം, വ്യക്തിസ്വാതന്ത്ര്യവും സംരക്ഷിക്കണം. ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രി അത് അസന്നിഗ്ധമായി വ്യക്തമാക്കി. സുഗതകുമാരി അടക്കമുള്ളവരെ പോലും, നാട് ബഹുമാനിക്കുന്നവരെ പോലും അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിൽ വ്യക്തിഗത ചാനലുകൾ ചില വാർത്തകൾ നൽകിയപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇന്ന് നിലവിലുള്ള IT നിയമത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിലുള്ള വ്യക്തിഹത്യ നടത്തിയാൽ, അശ്ലീല വാർത്തകൾ നൽകിയാൽ നടപടിയെടുക്കാൻ വ്യവസ്ഥകളില്ല. അന്ന് നിയമവിദഗ്ധന്മാരൊക്കെ പറഞ്ഞു IT നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വേണം. അങ്ങനെയാണ് ഒരു ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വന്നത്. ആ ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോൾ ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു. അത് പരിഗണിക്കേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ 18 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇത് വ്യക്തമാക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും സാധിക്കാത്ത കോൺഗ്രസ് പാർട്ടി അധപതിച്ചതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാൻ ഇടവന്നതിന് കാരണം എന്താ? UDF കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ആളെ കിട്ടിയില്ല. സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ആളില്ലാത്തൊരു പാർട്ടിയാണോ ജനങ്ങളെ ഭരിക്കേണ്ടത്? അവരിപ്പോ പറയാണ് സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം ഭീഷണിപ്പെടുത്തിയെന്ന്. എവിടെയാണ് ഭീഷണിപ്പെടുത്തിയത്? യഥാർത്ഥത്തിൽ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ കള്ളം പ്രചരിപ്പിക്കുകയാണ് അവർ. പോക്കറ്റടിച്ചവൻ രക്ഷപ്പെട്ടുകൊണ്ട് അവൻ തന്നെയാണ് പറയുന്നത് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു. ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും അതിനുള്ള അംഗീകാരമാണ് ആരോഗ്യമന്ത്രിക്ക് ലഭിച്ചതെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഇത് സാർവദേശീയമായ ഒരു അംഗീകാരം കിട്ടിയതാണ്. ഇപ്പൊ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അതിന് മാതൃകയായതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ വോഗ് മാഗസിൻ, ലൈഫ് സ്റ്റൈൽ മാഗസിനുകളിൽ ഏറ്റവും കൂടുതൽ വരിക്കാനുള്ള ആ മാഗസിൻ ഏർപ്പെടുത്തിയ വിമൻ ഓഫ് ദ ഇയർ 2020 2020 ലോക വനിതയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെയാണ്. BJP കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിയെ അല്ല തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.